ആണ്. വെൽക്കം ടു ധന്യാസ് ലേൺ വിത്ത് ഫൺ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യത്തിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഭാഷയെ ഒരു കുഞ്ഞിന് എങ്ങനെ ഭംഗിയായി പരിചയപ്പെടുത്താം. അതിന് നമ്മൾ ഷെയർ ചെയ്തതായിരുന്നു LSRW എന്ന മെത്തേഡ്. അതിൽ LSR നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് W എന്ന ഘടകത്തെക്കുറിച്ചാണ്, റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന ഭാഗത്തേക്ക് കുട്ടികളെ എങ്ങനെ ആത്മധൈര്യത്തോടെ നയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കറിയാം റൈറ്റിംഗ്, പെയിന്റിംഗ്, കളറിംഗ് എന്ന ഈ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്നാണ് അതിന് പറയുക. വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഈ വക ഈ എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക്, അതായത് കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഐ ഹാൻഡ് കോർഡിനേഷനും ഫിംഗർ ഗ്രിപ്പും. ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൈ എത്തുന്നിടത്തേക്ക് കണ്ണെത്തണം, അതേപോലെ തന്നെ വിരലുകൾക്ക് നല്ല ഗ്രിപ്പ് വേണം. ഈ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുമുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളോട്. അപ്പോൾ അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചിരട്ടയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബൗളോ ഉണ്ടാവുമല്ലോ. ഈ ബൗള്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. ഈ പേപ്പർ, വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ഒരു സർക്കിൾ മാർക്കർ പെൻ വെച്ചോ സ്കെച്ച് പെൻ വെച്ചോ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ ബൗളിന് മീതെ ടൈറ്റായിട്ട്, ഇതുപോലെ ടൈറ്റായിട്ട് ഇട്ട് ഒരു റബ്ബർ ബാൻഡ് ഇടും. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അത് ടൈറ്റായിട്ട് നിൽക്കും. എന്നിട്ട് അവർക്കൊരു ടൂത്ത് പിക്ക് കൊടുക്കുക. ടൂത്ത് പിക്ക് കൊടുത്തിട്ട് അവരോട് ഈ സർക്കിളിലൂടെ ഇങ്ങനെ കുത്തി 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 കുത്തി, സർക്കിളിലൂടെ മാത്രം, വേറെ എവിടെയും കുത്തരുതെന്ന് പറയണം, സർക്കിളിലൂടെ ഇങ്ങനെ ഓരോരോ ഹോൾസ് ഉണ്ടാക്കാൻ പറയുക. ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ്, കാരണം ഇതിന് കോൺസെൻട്രേഷൻ വേണം, ഐ ഹാൻഡ് കോർഡിനേഷൻ വേണം. പിന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, ഇല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക. അതും നല്ലൊരു ആക്ടിവിറ്റിയാണ്, ഐ ഹാൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഉള്ള ഒരു നല്ല ആക്ടിവിറ്റിയാണ് അത്. പിന്നെ ഫിംഗർ ഗ്രിപ്പിനായിട്ട് നല്ല ആക്ടിവിറ്റീസ്, ഫിംഗർ ഗ്രിപ്പും ഐ ഹാൻഡ് കോർഡിനേഷനും ഒക്കെ വേണ്ടതായിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ക്ലാസ് റൂംസിൽ കുട്ടികൾക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസാണ്. അത് ഞാൻ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ഓൾഡ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ യൂസ്ഡ് പേപ്പേഴ്സ്. അങ്ങനത്തെ യൂസ്ഡ് പേപ്പേഴ്സ് അവർക്ക് കൊടുക്കുക. അവർക്ക് അത് നമ്മൾ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ കൊടുത്തിട്ട് അതിങ്ങനെ ക്രഷ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇങ്ങനെ 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 ബോളാക്കാൻ പറയും. ചില കുട്ടികൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും, ചില കുട്ടികൾ റൈറ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും. ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡ് അതിൽ പ്രാവീണ്യം അല്ലെങ്കിൽ അതിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ റൈറ്റ് ഹാൻഡിലേക്ക് മാറ്റരുത്. ഒരു കുഴപ്പമില്ല, അവർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ട് തന്നെ തുടർന്നോട്ടെ. അതിലായിരിക്കും അവർക്ക് കൂടുതൽ സ്കിൽസ് ഉണ്ടാവുക, അല്ലെങ്കിൽ കഴിവുകൾ കൂടുതൽ, ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുക ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും. ഒരിക്കലും അത് മാറ്റരുത്. ഈ രണ്ട് ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി ഇതുപോലത്തെ ബോൾസ് ഉണ്ടാക്കാൻ പറയുക. അതേപോലെ രണ്ട് കൈകൾ വെച്ചിട്ടും ഇതുപോലെ ബോൾസ് ഉണ്ടാക്കാൻ പറയുക. അതേപോലത്തെ വേറൊരു ആക്ടിവിറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ബൗളില് അതുപോലെ സർക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ആത്മധൈര്യം കൂട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാതെ കുറയ്ക്കുകയല്ല. കോംപ്ലിക്കേറ്റഡ് ആയ പിക്ചേഴ്സ് ഒന്നും കൊടുക്കരുത്. നല്ല സിമ്പിളായിട്ടുള്ള ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിലൂടെ അവരോട് പ്രത്യേകം പറയണം, വേറെ എവിടേക്കും ആ കൊത്ത് പോകരുത്, അതിലൂടെ തന്നെ പോകണം. അതുപോലെ അവരെന്ത് ചെയ്യുമ്പോഴും നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുക. പോസിറ്റീവ് കമൻസ് എപ്പോഴും അവർക്ക് ഗുണമേ ചെയ്യും. ഈ രണ്ട് ആക്ടിവിറ്റീസ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതെ, ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസുമായി നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നത്. താങ്ക് യു സോ മച്ച്.